ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാ തിരുനാഥനായി പ്രിയ ജനമേ. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാ തിരുനാഥനായി പ്രിയ ജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക, അണയ അനുതപിക്ക അനുരഞ്ജിതരായി ബലിയേക. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയ ജനമേ. പ്രിയരെ, ഇന്ന് രണ്ടാമത്തെ ജന്മദിനം ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ജെനീലിയ സിജോമോൻ എന്ന മകളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിന് ജന്മദിനം ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന വഴിയായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭക്തിപൂർവം പരിശുദ്ധമ്മയുടെ വലിയ സ്തുതിക്കായിട്ട് ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മുൻപിലേക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ച് ഭക്തിപൂർവ്വം ഇതിയോബലി നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. പ്രിയ സഹോദര, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ പരിശുദ്ധ പറയത്തോടും എല്ലാ മാലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമയേശുവിൻ്റെ മാതാവായ മറിയത്തോടു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങേ അപ്പോസ്തലന്മാർക്ക് അങ്ങ് പരിശുദ്ധാത്മാവിനെ നൽകിയത് ഈ അമ്മയുടെ മധ്യസ്ഥതാൽ അങ്ങേ മഹിമയ്ക്കായി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാനും വാക്കാലും പ്രവൃത്തിയാലും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം വ്യാപിപ്പിക്കുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. തോബീതിൻ്റെ പുസ്തകത്തിൽ നിന്ന്, അകാലത്ത് തോബീത് മകനെ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക, പറഞ്ഞതിനും കൂടുതൽ കൊടുക്കണം. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിനെല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവൾ നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയുവാൻ അമാന്തിക്കുന്നത് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെയാകുമ്പോൾ പ്രാർത്ഥന
നീതിയോടുകൂടി അല്പമാണ്, അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭിഭാമ്യം. സ്വർണം സ്വർണം കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നതാണ് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. രാജാവിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഗ്നീയം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസരിച്ചു. നീ മൃതരെ സംസ്കരിക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്നും നീ എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കുവാൻ മണി കാണിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായും സുഖപ്പെടുത്തുവാൻ ദൈവം എന്നെ അയക്കുകയായിരുന്നു. ഞാൻ റഫായലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. കർത്താവിന്റെ വചനം. നിത്യനായ ദൈവമേ, നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവളെന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പിന്നെ ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രവാസിയായ വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനങ്ങളോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പാപികളെ പിന്തിരിയുവൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവൻ. അവൾ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യില്ലെന്ന് ആരറിഞ്ഞു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയാ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിന്റെ മഹത്വം. അക്കാലത്തെ യേശു ജനങ്ങൾ ഇപ്രകാരം പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകളിടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹവരെല്ലാവരും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ഈശ്വനാഥൻ കാണുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലായ വിധവയുടെ മാത്രം നിക്ഷേപം എന്തുകൊണ്ടാണ് വിലയുള്ളതായിട്ട് മാറുന്നത്? അത് വചനത്തിൻ്റെ അവസാനം തന്നെ പറയുന്നുണ്ട്. അവൾ തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ള വക പോലും അതിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരുപക്ഷെ അവർ മിച്ചം പിടിച്ച ധനത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഓഹരി നിക്ഷേപിച്ചപ്പോൾ തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പോലും ചിന്തിക്കാതെ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ മകൾ അത് ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുക. ഇവിടെ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിച്ചുകൊണ്ട്
അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു ദരിദ്രരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് മറന്നു പോകാറുണ്ട്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുക, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്തിച്ച് അതിൽ അവലാതിപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ദൈവത്തിന് കൊടുക്കുന്നതുമൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള വലിയൊരു ജനക്കൂട്ടം അതിൽ നിക്ഷേപിക്കുന്നവരിൽ എണ്ണപ്പെടും. അതേസമയം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഈ മകളെ പോലെ അനുഗ്രഹീതരാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനും എല്ലാം അവിടത്തേക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനുമുള്ള വലിയ വിശ്വാസം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. പിതാവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ഔദാര്യത്താലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്താലും അങ്ങേ സഭാവിശ്വാസികളുടെ എണ്ണത്തിൽ വർദ്ധിക്കുകയും പുണ്യങ്ങളുടെ സമൃദ്ധിയിൽ നിരന്തരം പ്രകാശിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ ഈ കാഴ്ചയർപ്പണം നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രയും. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എൻ്റെ നലങ്ങേദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങയുടെ പുത്രൻ ഞങ്ങളെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസങ്കലമങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാകന്മാരുടെ സൈന്യം അങ്ങയുടെ മഹിമയെ ആരാധിക്കുകയും അങ്ങയുടെ മുൻപിലിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവിടുത്തെ ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമ മങ്ങിയ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവ് തിരുനാമത്തിൽ സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. അകലങ്ങിയ ആത്മാവാൽ മഞ്ഞുകണ്ണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റുകൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ ഒപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവ്, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധയോസേഫിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നങ്ങയെ അപ്പോസ്തലന്മാരുടെ രുചിയുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തു. അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യണമെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹിത. കർത്താവേ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയാൻ സ്വർഗനാഥനൻ ആഗതന സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ എത്ര മോഹനം ആത്മാവിൽ പൂമഴയ സ്വർഗനാഥനെന്നി ആഗതനായി. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 5-ാം തീയതി പ്രാർത്ഥന. എൻ്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ, ഗാഗുൽതാമലയിൽ അങ്ങയുടെ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു. കുന്തത്താൽ കുത്തിത്തിറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു. മാധുര്യപൂർണനായി ഈശോയെ, ആദ്യ ബലി ദിവസം ഗാഗുൽതായിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങയുടെ തന്നെ ദിവ്യപൂജയിൽ ദിവ്യപിതാവിങ്കൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിന് കീഴിൽ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുന്നുവെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹനാഥനായ എൻ്റെ ഈശോയെ, കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങയെ ആരാധിക്കാതെയും അങ്ങയുടെ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. ദയാനിധി, എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങ് കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ. ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിപ്പാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സുഹൃത്തജപം, ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, നിന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, നിന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, എന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്മരണയിൽ രക്ഷയുടെ സഹായം സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുമനസ് അനുസരിച്ച് മനുഷ്യരുടെ ശുശ്രൂഷയിൽ നിലനിന്നുകൊണ്ട് അങ്ങയുടെ ജനം നിത്യരക്ഷയിലേക്ക് നിരന്തരം അടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ സംരക്ഷണവും പരിശുദ്ധമയുടെ മാധ്യസ്ഥവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലൂർദു മാതാവേ, കാരുണ്യത്തിന്നമ്മേ, ലൂർദു മാതാവേ, കാരുണ്യത്തിന്നമ്മേ, കുരിശിൻ കീഴേ നൊന്തു വിടഞ്ഞൊരു വിമല ആവേ.
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അധ്വാനിക്കുന്നവരെയും ഭാരവഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദയവും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങയുടെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആദിവികുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപങ്ങളിൽ നിന്ന് അങ്ങ് കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. വിശുദ്ധ ബർണദീത്തിക്ക് പ്രത്യക്ഷപ്പെട്ട ലൂർദ് മാതാവിൻ്റെ മാതൃ സഹായത്താൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ സന്നിധിയിൽ വന്ന് ചേരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ കർത്താവ് വിശ്വസിച്ചയുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ ജപങ്ങൾ അമലോത്ഭവകന്യകയായ പരിശുദ്ധ ലൂർദ് മാതാവേ, നിന്റെ പാദങ്ങളിൽ ഞങ്ങൾ അണയുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, ഞങ്ങളിൽ നീ കനിയണമേ. ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ സമർപ്പിക്കും. നമ്മുടെ എല്ലാ ജീവിതാവശ്യങ്ങളിലും കനായിലെ കല്യാണ വിരുന്നിലും തൻ്റെ സുഖനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടത് ഇടപെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഓരോ മക്കൾക്കും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. ഞങ്ങൾക്ക് നേടിത്തരണമേ പാപത്തിൻ്റെ ഇരുളിൽ നിന്നും ഹീനമായ പ്രവൃത്തികളിൽ നിന്നും അകന്ന് മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും അധ്വാനങ്ങളിലും ലൂർദ് മാതാവേ അനുഗ്രഹം ചൊരിയണമേ. ജീവിതകാലം മുഴുവൻ അടിയുറച്ച വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെയും ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. സമൂഹ പ്രാർത്ഥന. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രൂപതാധ്യക്ഷനും എല്ലാ മിത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും ആത്മീയ വരദാനങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ചവ്യാധികളിൽ നിന്നും മാരാരോഗങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെറ്റിദ്ധാരണകളും അപവാദങ്ങളും നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങളും ക്ലേശങ്ങളും സഹിക്കുവാൻ പരീക്ഷണ ഘട്ടങ്ങളിൽ അടിപതരാതെ നിൽക്കുവാനും വിനയവും സഹനശീലവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വിലാപമായി പകർത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ മൂലം യാതനകൾ അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളെ തീർക്കാൻ പാർക്കണമേ. അങ്ങയുടെ വിശ്വാസികൾക്ക് നിത്യമായ ആരോഗ്യം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പീഡകളും സഹനങ്ങളും വഴി ഞങ്ങൾ കൂടുതൽ നിർമ്മല മാനസരായി അങ്ങയുടെ കാരുണ്യത്തിൽ രോഗവിമുക്തരാകുവാൻ കൃപയുണ്ടാകണമേ. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് നീ തന്നരുളയണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് വിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും നിങ്ങളുടെ വാഹനങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നിത്യം അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ലൂർദു മാതേ മാതേസ്തേ അഖില ജനത്തിനു മാതാവേ അണയുന്നോ നിൻ സന്നിധിയിൽ കനിയോ കനിയോ ഞങ്ങളിൽ നീ നെടുവീർപ്പുകളും കണ്ണീരും പാപവുമായി വരണയുന്നു ഈശോ തന്നോടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലൂർദു മാതേ മാതേസ്തേ അഖില ജനത്തിനു മാതാവേ അണയുന്നു നിൻ സന്നിധിയിൽ കനിയോ കനിയോ.